സ്തോത്രം പ്രൈസ് ലോർഡ്. ഈ രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആമീൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ എബ്രായ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രാത്രികാലം അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകളാണല്ലോ ദാസൻ നമ്മളോട് ഷെയർ ചെയ്തത്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഉള്ള ഒരു പുരോഹിതൻ, ആ പുരോഹിതനെ കുറിച്ചാണല്ലോ നമ്മൾ കേട്ടത്. അവനനുസരിക്കുന്നവനായിരുന്നു, അങ്ങനെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അതാണല്ലോ അവസാനം പറഞ്ഞു നിർത്തിയത്. രാത്രികാലവും ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവിലുവരെയും സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രികാലം പ്രയലിനി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവിന്റെ ദാസനും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം അഞ്ചാം അധ്യായത്തിന്റെ 9 വരെയുള്ള വാക്യങ്ങൾ നിന്ന് നമ്മൾ വായിച്ചു നിർത്തിയത്. ആ 8-9 വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചാണ്. 5:8-9. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അതിന്റെ അർത്ഥം സിമ്പിളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക്, കാരണം യേശു താൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അത് താൻ അനുസരിച്ചില്ല എന്നല്ല, താൻ തന്റെ പിതാവിനെ കംപ്ലീറ്റ് ആയിട്ട് അനുസരിച്ച് തികഞ്ഞവനായി. വീണ്ടും തന്നെ അനുസരിക്കുന്നവർക്ക് താൻ നിത്യരക്ഷ കൊടുക്കും. ഇത് സിമ്പിളാ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ സമാധാനത്തിലും നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കർത്താവിനെ അനുസരിപ്പിക്കുന്നവരായിട്ടല്ല, കർത്താവിനെ അനുസരിക്കുന്നവരായിട്ട്. ഇനിയും അതിന്റെ 10-14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചും ഇരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്ര നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഓക്കെ, വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ലേഖനകർത്താവ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് 6-ാമത്തെ വാക്യത്തിൽ, നീ മൽക്കീസെദെക്കിൻ പ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. എന്നിട്ട് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം പുരോഹിതൻ എന്നുള്ള നാമം ദൈവത്തിങ്കൽ നിന്ന് കിട്ടിയിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു. അല്ലാതെ നമ്മള് സഭകളിൽ പാടുന്നത് മാതിരി യോഹന്നാന്റെ കയ്യിൽ നിന്ന് കിട്ടിയതല്ല. എവിടെ നിന്ന് കിട്ടിയതാണ്? ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് ലോകത്തിലുള്ള ഒരു മനുഷ്യനോ പുരോഹിതനോ കൊടുത്തതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല, ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അപ്പൊ ലോകത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അതിന് കുഴപ്പം എന്തുവാ? എന്നിട്ട് പറയാതെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്, എങ്കിലും നിങ്ങൾക്ക് കേൾപ്പാൻ മാന്യതയുള്ളവരായി തീർന്നിരിക്കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇന്നും സാമുദായിക സഭകളിൽ ഇത് തന്നെയാണ് വിഷയം. കേൾപ്പാൻ എന്തില്ല? മാന്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനകത്തും ഇല്ല, മന്ദീഭവിച്ച അനുഭവത്തിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ യാക്കോബായിലേതാണ് മുഴുവനും ശരി, കംപ്ലീറ്റ് ശരി യാക്കോബായാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാണ്,
പതിനൊന്നാമത്തെ വാക്യം. ഇത് വായിച്ചപ്പോഴാണ് എന്നെ ഇത് സകലത് മാറിപ്പോയത്. ഏഴിന്റെ പതിനൊന്ന് വായിച്ച്. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജന ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്നു പറയാതെ മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ, സമ്പൂർണത വന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണത വന്നു ഇരുന്നു എങ്കിൽ അതിന് കീഴിലാണ് ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അതിന് കീഴിൽ ജനത്തിന് എന്ത് കിട്ടി? ന്യായപ്രമാണം കിട്ടി. എന്നാൽ അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതം വന്നുടനെ നിയമങ്ങൾക്കും എന്തോ വന്നു, മാറ്റം വന്നു. മാറ്റം വന്നു, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗരോഹിത്യം മാറിപ്പോയി, ന്യായപ്രമാണത്തിനും മാറ്റം വന്നു. പ്രമാണം കൊണ്ട് ഇനി കർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. മൽക്കീസേദേക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ, ഈ പുരോഹിതന്റെ ക്രമപ്രകാരമാണ് യേശുവിന്റെ പൗരോഹിത്യം എണ്ണപ്പെട്ടിരിക്കുന്നത്. അത് അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനാണ്. ഇനി നിങ്ങൾ പറഞ്ഞ് ആ ഈ പുരോഹിതൻ ഉള്ളിടത്തോളം കാലം എനിക്ക് ന്യായപ്രമാണ പ്രകാരം ദൈവത്തെ ആരാധിച്ചാൽ മഹത്വപ്പെടുത്തുവാൻ പറ്റത്തില്ല. ന്യായപ്രമാണ പ്രകാരമുള്ള യാതൊരു പ്രകാരവും ദൈവത്തെ സ്തുതിച്ചാൽ ശരിയാകത്തില്ല. കാരണം ദൈവം അതങ്ങ് മാറ്റി. ദൈവം അതെന്ത് ചെയ്തു? മാറ്റി. മാറ്റിയെന്നുള്ളതിന് തെളിവ് ഒത്തിരി ഉണ്ട്. താഴോട്ട് വരുന്നുണ്ട്, എട്ടാം അധ്യായത്തിലേക്ക് വന്നേട്ട, അതിന്റെ ഏഴാമത്തെ വാക്യം വായിച്ചേട്ടം. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തതിനിടം അന്വേഷിക്കയില്ലായിരുന്നു. ഒന്നാമത്തെ മതി മതി, ഒന്നാമത്തേന് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നു? കർത്താവ് അന്വേഷിക്കുന്നു. അപ്പൊ ഒന്നാമത്തേത് മാറ്റിയിട്ട് രണ്ടാമത്തേത് കൊണ്ടുവന്നു. അങ്ങനെ മാറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്താഗതികൾക്കും എന്തോ ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം. അത് നമ്മളാണ് മാറ്റേണ്ടത്. കർത്താവ് മാറ്റി കഴിഞ്ഞു. ഇനി അതിന്റെ പത്താം അധ്യായത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. 9 മുതലായിട്ട് വായിച്ചാണ്. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. അപ്പം രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തു ഒരിക്കലാക്കി വെച്ച ശരീരേതിയാകത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിശുദ്ധീകരണമില്ല, നമ്മൾ ഇനി കർത്താവിനോട് കൂടെ നടക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്വയമായിട്ട് വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, അപ്പൊ കുറച്ച് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണ്. ആ ഒരുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം, വീട്ടിൽ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കാനും വീട്ടിലുള്ളവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ പോയി കുളിച്ചു, വസ്ത്രം ധരിച്ചു, അതിനുശേഷം നിങ്ങൾ ഫുഡുണ്ടാക്കാൻ പിന്നെ അടുക്കളയിൽ കയറുമോ? ഇല്ല. അതെന്താ? നിങ്ങൾ കുളിച്ച് വസ്ത്രം ധരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി ഉള്ളത് കഴിച്ചാൽ മതിയെന്ന് പറയും. ഇനി എനിക്ക് വസ്ത്രം മാറ്റാനും പറ്റത്തില്ല, കുളിക്കാനും പറ്റത്തില്ല. എന്താ കാര്യം? നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി എന്തോ ചെയ്തു, നിങ്ങൾ റെഡി ആയിക്കഴിഞ്ഞു. ഇനി എന്റെ ശരീരത്തിൽ അഴുക്ക് വരണ്ടാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി എന്റെ വസ്ത്രത്തിൽ അഴുക്ക് വരണാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. അത് ആരുടെ ജോലിയാണ്? അത് അവരവരുടെ ജോലിയാണ്, അഴുക്ക് വരലാതെ സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് കല്യാണത്തിന് പോയി എത്ര വലിയ വലിയ കൂടിയ ഫുഡാണെന്ന് അങ്ങ് ഇരിക്കട്ടെ, ഭയങ്കര തിന്നാൻ ഒത്തിരി ആർത്തി ഉണ്ടെന്നുണ്ടെങ്കിലും വായി കത്തി വെച്ചോണ്ടാ തിന്നുന്നത് ആണോ അല്ലയോ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? കാരണം എന്റെ തുണിയാല് എന്റെ ശരീരത്തിലും ഈ എന്ത് വീഴരുത്,
ഫുഡിന്റെ അംശം വീഴരുത്. അത് സൂക്ഷിക്കുന്നതാരാ? നിങ്ങളുടെ വായ അന്ന നിങ്ങളാണോ? നിങ്ങൾ തന്നെയാ സൂക്ഷിക്കുന്നത്. വായോട് പറയാം, നിനക്ക് ആർത്തി വേണ്ട, നീ മര്യാദക്ക് അവിടുന്ന് ഞാൻ തിന്നുന്ന വരും, വല്ല മര്യാദക്ക് തിന്നേച്ചാ മതി, കുറേയൊക്കെ തിന്നാൻ മതി എന്ന് പറയും. അതും പറയും വാ തുറന്ന് തിന്നരുത്, വാ അടച്ചു തിന്നണം, മറ്റുള്ളവർ കാണുന്ന നമ്മെ വാ തുറന്ന് ചക്കച്ചാന്ന് പറയും, ചവച്ചോണ്ടിരിക്കരുതെന്നും പറയും. വായോട് പറയത്തില്ലയോ? വായോട് പറയാം, നീ വായ അടച്ച് ശബ്ദം ഉണ്ടാക്കാതെ അനങ്ങാതെ മറ്റുള്ളവരെ കാണുന്നുള്ള വൃത്തികേട് ഉണ്ടാകാത്ത രീതിയിൽ തിന്നാൻ പറയും. പറയത്തില്ലയോ? മക്കളെ, അത് അവരവരാ ചെയ്യുന്നത്, അവരവരാണ് അവരവരെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇത് തലയിക്കാൻ അതിന്റെ പൊന്നാലെ ഒന്ന് പോകണ്ട. പ്രായലേഖന 5:12 പറയുന്നത്, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ട നിങ്ങൾ ദൈവത്തിന്റെ ആദ്യ പാഠങ്ങളുടെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിയേ, ആദ്യ പാഠങ്ങൾ പോട്ടെ, അതിന്റെ ABCD പോലും ഇതുവരെയും മനസ്സിലായിട്ടില്ല അനേകർക്ക്. ഇന്നും സുവിശേഷം എന്താണെന്ന് ചോദിച്ചോണ്ടേ, എന്തിൻ്റെയാ സുവിശേഷം? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിൻ്റെയാ സുവിശേഷം? നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, ഒത്തിരി കാലം കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ബന്ധുമോസിലാവുന്നല്ലോ, എന്തിൻ്റെയാണ് സുവിശേഷം? യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്തിൻ്റെയാണെന്നാ ചോദിക്കുന്നത്? യേശു ക്രിസ്തു നമുക്ക് വേണ്ടിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, അതാണ് സുവിശേഷം. അതല്ല സുവിശേഷം, മക്കളെ, അതിന് അതൊക്കെ പിന്നീടത്തെ വിഷയമാണ്. ആദ്യം നിങ്ങൾ എവിടെയാ വരേണ്ടതെന്ന് വെച്ചാൽ അതാണ് നോക്കേണ്ടത്. മർക്കോസ് 1:14-15, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന് പറഞ്ഞു. യേശു കൊണ്ടുവന്നത് എന്തിന്റെ സുവിശേഷമാണ്? ദൈവരാജ്യത്തിന്റെ. ദൈവരാജ്യത്തിൽ കയറുന്നതാണ് രക്ഷ. 4:43 ലൂക്കോസ് 4:43, അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മാനസാന്തരപ്പെട്ട് ഇവിടെ പ്രവേശിക്കണം ദൈവരാജ്യം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന നമ്മൾ ഇങ്ങോട്ടാ കയറുന്നത്? ദൈവരാജ്യത്തിൽ. ദൈവരാജ്യത്തിന്റേതാണ് സുവിശേഷം. അതിന്റെ രാജാവാണ് കർത്താവ്. ആ രാജാവാണ് നമുക്ക് വേണ്ടി മരിച്ചത്. ആ രാജ്യത്തിലെ രാജാവാണ് യേശു. അവനിൽ വിശ്വസിക്കുകയും അവന്റെ രാജ്യത്തിൽ വിശ്വസിക്കുകയും അവന്റെ രാജ്യത്ത് അവനെയും വിശ്വസിക്കുകയും ചെയ്യണം. ഇത് രണ്ട് കാര്യം അതിനുള്ളതാണ്. Matthew 25:34 വായിച്ചേ. രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പം യേശു എന്താണ് തരാൻ പോകുന്നത്? അവസാനം രാജ്യം എന്ന്, ലോക സ്ഥാപനം മുതലേ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. അപ്പം ലോകസ്ഥാപനത്തിങ്കൽ ദൈവം ഈ രാജ്യം ആർക്ക് കൊടുത്തു? ആദാമിനും കൊടുത്തു. ആദാം അത് എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചില്ല. ഉപയോഗിച്ചു കുറച്ചു കാലം, അതിനുശേഷം അതിനെ നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെടുത്തിയതിനെ വീണ്ടെടുത്ത് നമുക്കത് തന്നു. അത് ഉപയോഗിക്കുകയും അതിനകത്തിലാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. അതിന്റെയാണ് രാജാവ് യേശു. ആ രാജാവിനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ രാജ്യത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെയാണ് സുവിശേഷം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, കാലം നോക്കിയാൽ ഉപദേശകന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ എന്തായിരുന്നു സുവിശേഷിച്ചത്? ദൈവരാജ്യം. അപ്പോസ്തലനായ പൗലോസ് എന്തിനെ കുറിച്ചായിരുന്നു സുവിശേഷിച്ചത്? ദൈവരാജ്യം. പത്രോസ് എന്തായിരുന്നു സുവിശേഷിച്ചത്? ദൈവരാജ്യം. യോഹന്നാൻ എന്തായിരുന്നു സുവിശേഷിച്ചത്? ദൈവരാജ്യം. യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കിയാൽ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ കാണുന്നത്. ആരാ ഇതെല്ലാം എഴുതിയത്? ഇവരൊക്കെ തന്നെ എഴുതിയത്.
ഇവരെന്തോ അവർ പഠിപ്പിച്ചത്, അത് തന്നെയായിരുന്നു പഠിപ്പിച്ചത്. അതായിരുന്നു അവർ അവരുടെ മെയിൻ ഉദ്ദേശം. അതുപോലെ നീ എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്? യേശു മരിച്ചത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തിൽ ചെന്നപ്പോഴും എന്താണ് യേശുവിനോട് ചോദിക്കുന്നത്? നീ എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത്? അവരുടെ വിഷയം രാജ്യമായിരുന്നു. ഈ അവരുടെ എന്നത്തെ വിഷയം നമ്മുടെ വിഷയവും അത് തന്നെയാണ്. നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മതത്തിന്റെ ചിന്തയിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കട്ടിയുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നത്, ആവശ്യമായി വന്നിരിക്കുന്നത്. ഇനി അടുത്ത 14-13 വാക്യത്തിൽ പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. യേശു എന്ത് അന്വേഷിക്കാനാണ് നമ്മളോട് പറഞ്ഞത്? നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനല്ലോ. എന്താണ് നീതി? ദൈവനീതി നമ്മളെ നീതീകരിച്ച് നമ്മളെ എങ്ങോട്ടാക്കി? ദൈവരാജ്യത്തിലാക്കിയിരിക്കുന്നത്. അപ്പൊ ആ നീതീകരിച്ച് നമ്മളെ ആക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ നീതിമാന്മാരാണ്. ആ ദൈവരാജ്യം മുഴുവനും നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. Ephesians 1:10 വായിച്ചാണ്. നമുക്ക് എവിടെ വരെ ആക്സസ് ഉണ്ടെന്ന് നോക്കിയേ. 1:10, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തു യേശുവിൽ ഒന്നാക്കി ചേർത്തു. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 12-ാമത്തെ വാക്യം, അതുകൊണ്ട് ഏക മനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൻ മരണം സകല മനുഷ്യരിലും പകർന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിക്കണം. നമുക്ക് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ എത്ര പാപം ഏറ്റു പറഞ്ഞു? ആരെല്ലാം എത്ര പാപം ഏറ്റു പറയാൻ സാധിക്കും? ആരും പാപം ഏറ്റു പറഞ്ഞല്ല രക്ഷിക്കപ്പെട്ടത്. പിന്നെന്താ രക്ഷിക്കപ്പെട്ടത്? യേശുവിനെ, യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചപ്പോൾ, നാം വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ, നമ്മുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞു. അകൃത്യങ്ങളെയും യേശുവിന്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു. അതിന്റെ 17-ാമത്തെ വാക്യം എന്ന് വെച്ചാട്ടെ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഇനി നോക്കണം, നമ്മളെ അങ്ങനെ നീതീകരിച്ചു കഴിഞ്ഞാൽ ആ നീതീകരിച്ചിടത്തു നിന്നല്ല പിന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, അതാണ് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത്. കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തരക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രജയമുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ കട്ടിയുള്ള ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. മക്കളെ, നമ്മൾ നീതീകരിച്ചു. നീതീകരിച്ചതിന് ശേഷം അവിടെ കിടന്ന് കൊള്ളാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നീതിയിൽ നിന്നും നമ്മൾ ദൈവത്തിന്റെ നന്മകൾ, നമ്മൾ അനേക നന്മകൾ അനുഭവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ മന്യരാണ്, പരദേശികളാണ്. നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല. അതുപോലെ നമുക്ക് ഭൂമിയിൽ ആവശ്യങ്ങളുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തന്നിട്ടില്ലയോ? എല്ലാ നന്മയും തന്നിട്ടുണ്ട്. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന ഈ രാജ്യം ഓപ്പറേറ്റ് ചെയ്യണം നമ്മൾ. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ള സകല രാജ്യങ്ങളെയും അമർത്തി തകർത്ത് കളയുവാനുള്ള ശക്തിയാണ് ഈ രാജ്യത്തിനുള്ളത്.
സകല രാജ്യങ്ങളെയും പിടിച്ചടക്കാനുള്ള ശക്തിയാണുള്ളത്. ആ ശക്തിയാണ് ദൈവസഭ പ്രാപിച്ചിട്ട് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് ആ ദൈവസഭ അത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ നോക്കണം, നിങ്ങൾ ഇങ്ങനൊന്ന് ചിന്തിച്ച് നോർമലായിട്ട് നമ്മുടെ മലയാളി പെന്തക്കോസ്തുകാരൻ ഉപവസിക്കുന്നത് പോലെയും പ്രാർത്ഥിക്കുന്ന സമയം ചെലവഴിക്കുന്നത് പോലെയും വേറെ ഏതെങ്കിലും ജാതി ചെലവഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കുന്നുണ്ട്, പക്ഷെ തന്നെ ഒന്നും പ്രയോജനപ്പെടുന്നില്ല. എന്താ കാര്യം? എത്ര മണിക്കൂറുകളാണ് അനേകം കുട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് നമ്മുടെ ഇടയിൽ ഒന്നും നടക്കുന്നില്ല. അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന്. അവിടെ ഇവിടെ ഈ എന്താണ് പടക്കം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മത്താമ്പ് കത്തിക്കുന്ന മാതിരി ഷൂഷി ഷൂഷി എന്ന് രണ്ടു മൂന്ന് പേടിക്കെട്ട് കേട്ടാൽ മതിയോ? അല്ല, അതല്ല പോലെ ഭൂമി കീഴ്മേൽ മറിയണം. ഇനി നിങ്ങൾ നോക്കണം, ആദ്യ നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ രണ്ട് തൊള്ളായിരത്തി ആ സമയത്ത് പെന്തക്കോസ്ത് ഉടലെടുത്ത കാലത്ത് പെന്തക്കോസ്തുകാരെ ആരും കയറ്റാതെ വലിയ ബഹളങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് പോലും അന്നത്തെ പിതാക്കന്മാരിൽ കൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ പ്രവൃത്തികളും നടന്നു നടന്നു എന്ന് സാക്ഷ്യം പറയുന്നവരാണ് അനേക പെന്തക്കോസ്തുകാരെ. ആണല്ലോ, എന്തുകൊണ്ട് ഇപ്പൊ നടക്കുന്നില്ല ഒന്നും? അതിനെക്കാട്ടി കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിനെക്കാട്ടി കൂടുതൽ പൈസ അതിനുവേണ്ടി ചെലവഴിക്കുന്നുമുണ്ട്, ഉപവാസ പ്രാർത്ഥനയുടെ ബഹളങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടൊന്നും നടക്കുന്നില്ല? കാരണം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് മാറി നിൽക്കുക. ദൈവം പറഞ്ഞതല്ല ചെയ്യുന്നത്, അവരവർ സ്വന്തം ഇഷ്ടം ചെയ്യുകയാണ്. സ്വാർത്ഥ താല്പര്യം അതെന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിശാചിക ശക്തി പണ്ടും ഏതെങ്കിലും ഇത് തന്നെയാണ് ചെയ്തത്, നമ്മൾ ദൈവരാജ്യത്തിന്റെ നന്മ അനുഭവിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി വെച്ച് ഒതുക്കി വെച്ചിരിക്കുന്നത് അതാണ് നിത്യരക്ഷയുടെ കാരണാഭൂതം. കർത്താവിനെ അനുസരിക്കാതിരിക്കാനുള്ള സകല മാർഗങ്ങളും അവരൊപ്പം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഞ്ചാം അധ്യായത്തിന്റെ 8-9 വാക്യം ഒന്നിടെ വായിച്ചേ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പൊ തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ട, ഇവിടെ വന്നേക്കുന്നത് ഞാനിത് ഒത്തിരി പല പ്രാവശ്യം പറഞ്ഞാണ്. സുജമ്രതനോട് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതുമാണ്. സുവിശേഷം രോഗസൗഖ്യമല്ല, ഓർക്കുന്നുണ്ടോ സുജമ്രതനെ? അത് ഇപ്പോഴും വീണ്ടും ഇറക്കിയിട്ടുണ്ട്. സുവിശേഷം രോഗസൗഖ്യമല്ല, സുവിശേഷം സാമ്പത്തിക നേട്ടമല്ല, സുവിശേഷം ഭൗതിക ഉയർച്ചയല്ല. ഇത് എഴുതിയ ഇവന്മാര് ദൈവത്തിന് വിരോധമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മത്തായി 10:8 വായിച്ചാട്ട്, രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഉയർപ്പിപ്പേൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. ഓക്കെ, അപ്പൊ സൗജന്യമായിട്ട് ഇത് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില കൊടുക്കണം. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വില കൊടുത്താൽ സൗജന്യമായി കൊടുത്തതിന് വാങ്ങാൻ പറ്റുമോ? വാങ്ങിയതിന് ദൈവത്തിന് മഹത്വം പോകുമോ? അപ്പൊ നിങ്ങൾ വില കൊടുക്കണമെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള എന്താണ് വാദമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മള് വില കൊടുക്കേണ്ട, കർത്താവാണ് ഇതിനു വേണ്ടി വില കൊടുത്തത്, നമുക്ക് സൗജന്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം സൗജന്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രാപിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. കർത്താവ് പറഞ്ഞത് അതുപോലെ പ്രവർത്തിക്കണം. അത് മാത്രം അനുസരണമാണ് ഇവിടെ ആവശ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 13:13 അതിന്റെ 21 വാക്യം, നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. എല്ലാം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുക. അപ്പൊ സാമ്പത്തിക നേർച്ച മുന്നോട്ടെ അല്ലെന്നില്ല പറഞ്ഞത്. കർത്താവിന്റെ കോൺട്രാക്ടിനകത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവനന്റെ നിത്യ നിയമത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു
ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും എന്തുകൊണ്ടാകാനിട സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകുവാനുമായിട്ട് അത്രേ. അപ്പം ഇതിനെയെല്ലാം എന്ത് ചെയ്യുന്നു, ഖണ്ഡിക്കുന്ന വാക്കുകളാണ് എഴുതി വിടുന്നത്. ഇത് യാക്കോബക്കാരും മർത്തോമക്കാരും കത്തോലിക്കലും ഒന്നല്ല ഈ ചെയ്തു വിടുന്നത്. അതുകൊണ്ട് ദേവമക്കളെ, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മൾ നന്മ അനുഭവിക്കണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിൽ കഷ്ടമില്ലയോന്ന് അതാണ് പെട്ടെന്ന് ചോദിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്, ഞാൻ ഇതിനെയെല്ലാം എന്ത് ചെയ്തു, കോൺക്കർ ചെയ്തു. ഈ കോൺക്കർ ചെയ്തത് ദൈവ സ്നേഹത്താലാണ് ഇത് മുഴുവൻ കോൺക്കർ ചെയ്തിരിക്കുന്നത്. ദൈവത്തോടുള്ള പ്രേമം, സ്നേഹം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തിൽ. ഒന്ന്, നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവരാകണം. രക്ഷയുടെ കാരണാഭൂതനായി തീർന്നു യേശു, നമ്മുടെ രക്ഷയുടെ കാരണാഭൂതനായി തീർന്നു. അത് വെറുതെ കിട്ടുന്നതല്ല, തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷ കിട്ടും. രണ്ട്, നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവരാകണം. കർത്താവ് പറഞ്ഞു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. എന്താണ് ദൈവനീതി? അതുകൂടെ കാണിച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ക്ഷയപ്രവചനം 54 അധ്യായം അതിന്റെ 9-10 വാക്യം. ഇതെനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഫലസിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയം നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. For this is like the waters of Noah to me. For as I have sown that the waters of Noah would no longer cover the earth, so have I sown that I would not be angry with you nor rebuke you. For the mountains shall depart and the hills be removed, but my kindness shall not depart from you, nor shall my covenant of peace be removed, says the Lord, who has mercy on you. അപ്പം ആ കവനന്റ് ഞാൻ എന്ത് ചെയ്യത്തില്ല, മാറ്റിക്കളയത്തില്ല. ആ കവനന്റ് മാറ്റാൻ പീസ് കവനന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ത് കവനന്റ്? പീസ് കവനന്റ്. പീസ് കവനന്റ് നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മള് ആ പീസ് കവനന്റിനകത്ത് നിൽക്കാനായിട്ട് പഠിക്കണം. ആ സമാധാന നിയമമാണ് മുമ്പേ വായിച്ചത് എബ്രായ ലേഖനത്തിനകത്ത് 13 ഗോഡ് ഓഫ് പീസ്. അതാണ് നീതിയുടെ വചനത്തിൽ പരിചയമുള്ളവനായിരിക്കണം. കട്ടിയുള്ള ആഹാരം വേണം കഴിക്കാനായിട്ട്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിലെ അവസാനിപ്പിക്കുന്നു. നാളെ ദൈവം അനുവദിച്ചാല് 6 നമ്മൾ കടക്കുന്നതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം പ്രൈസ് ലോർഡ്. രാത്രികാലവും നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനയ്ക്കാട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. മുൻപൊരിക്കൽ ഈ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നമ്മൾ പഠിച്ച ഒരു വിഷയമാണ്. അത് തുടർന്നുള്ള അധ്യായങ്ങളിലും അതാണ് കിടക്കുന്നത്. 5, 6, 7 അധ്യായങ്ങളില് അത് മുന്നോട്ട് പോകുന്ന വലിയൊരു വിഷയമാണല്ലോ. ആമേൻ. ഈ രാത്രികാലവും അതിൽ ആലോചനകൾ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആമേൻ. കേട്ട വചനങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. കേട്ട വചനത്തിന്റെ മുന്നിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.